ദേശാഭിമാനി മുഖപ്രസംഗം 2024 നവംബർ 27. പുരോഗമനേച്ഛുക്കൾക്ക് പ്രത്യാശയേകുന്ന വിജയം. തെക്കൻ അമേരിക്കൻ രാജ്യമായ ഉറുഗ്വായിലും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ഉജ്ജ്വല വിജയം നേടിയതോടെ കരീബിയൻ രാഷ്ട്രങ്ങൾ കൂടി ഉൾപ്പെട്ട ലാറ്റിൻ അമേരിക്കയിൽ പുരോഗമന ശക്തികളുടെ സ്വാധീനം ഏറി. ലോകാധിപത്യം നിലനിർത്താൻ ഏത് കുടിലമാർഗവും സ്വീകരിക്കുന്ന അമേരിക്കയിൽ വംശീയ തീവ്രവാദിയായ ഡൊണാൾഡ് ട്രംപ് പുതുവർഷത്തിൽ അധികാരമേൽക്കാനിരിക്കെയാണ് ഈ ശുഭവാർത്ത. അമേരിക്ക എന്നും തങ്ങളുടെ സാമന്ത പ്രദേശമായി കാണുന്ന മേഖലയിൽ ആ സാമ്രാജ്യത്വ ശക്തിക്കെതിരായ ഇടതുപക്ഷത്തിൻ്റെ അധികാരശക്തി വളരുന്നത് ലോകമെങ്ങും പുരോഗമനേച്ഛുകൾക്ക് പ്രത്യാശയേകുന്നതാണ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ വെള്ളക്കാരൻ്റെ വംശീയ വികാരം ആയുധമാക്കി തീവ്ര വലതുപക്ഷം ശക്തി പ്രാപിക്കുമ്പോഴാണ് ദക്ഷിണാർദ്ധഗോളത്തിൽ അതിനെതിരായ മാനവികതയുടെ ശക്തികൾ ഉയരുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ശ്രീലങ്കൻ പ്രസിഡന്റ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുകളിൽ കമ്മ്യൂണിസ്റ്റുകാർ നേടിയ ചരിത്ര വിജയത്തിൻ്റെ അലകൾ അടങ്ങും മുമ്പാണ് ലാറ്റിൻ അമേരിക്കയിലെ ഇടതുഭരണ സഖ്യത്തിലേക്ക് ഉറുഗ്വേ തിരിച്ചെത്തുന്നത്. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഉറുഗ്വേയിൽ ഇടതുപക്ഷ വിശാല മുന്നണിയുടെ ബോട്ട് ഫ്രണ്ട് വീണ്ടും അധികാരത്തിലെത്തുന്നത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഞായറാഴ്ച നടന്ന രണ്ടാംവട്ട തെരഞ്ഞെടുപ്പിൽ ഇടതു സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥി യമാണ്ട് ഓർസി 49.84% വോട്ട് നേടിയാണ് വിജയിച്ചത്. ഒക്ടോബർ 27 നടന്ന തെരഞ്ഞെടുപ്പിൽ ആർക്കും 50% വോട്ട് ലഭിക്കാതിരുന്നതിനാലാണ് മുന്നിലെത്തിയ രണ്ടുപേർ തമ്മിൽ രണ്ടാംവട്ട തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. ആദ്യഘട്ടത്തിൽ 44% വോട്ടോടെ ഓർസി ഒന്നാമതെത്തിയിരുന്നു. അന്ന് രണ്ടാം സ്ഥാനത്തെത്തിയ വലതുപക്ഷ നാഷണൽ പാർട്ടിയുടെ ഡൽഗാദോയെ നേരിട്ടുള്ള മത്സരത്തിൽ പരാജയപ്പെടുത്തിയാണ് ഓർസിയുടെ അനിഷേധ്യ വിജയം. ഡൽഗാഡോയ്ക്ക് 1st 27% വോട്ട് മാത്രമാണ് കിട്ടിയതെങ്കിലും 20% വോട്ട് നേടിയ കൊളറാഡോ അടക്കം എല്ലാ വലതുപക്ഷ കക്ഷികളുടെയും പിന്തുണ രണ്ടാം വട്ടത്തിൽ ലഭിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ ഡൽഗാഡോ വിജയം പ്രതീക്ഷിച്ചിരുന്നെങ്കിലും വലതുപക്ഷ ഭരണം ഇനി വേണ്ട എന്നാണ് വോട്ടർമാർ തീരുമാനിച്ചത്. 34 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ഉറുഗ്വേ സുരിനാം കഴിഞ്ഞാൽ തെക്കൻ അമേരിക്കയിൽ ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ രാജ്യമാണ്. മതിയായ കാരണമില്ലെങ്കിൽ എല്ലാവരും നിർബന്ധമായും വോട്ട് ചെയ്യണമെന്ന് വ്യവസ്ഥയുള്ള ഇവിടെ 89% പേരാണ് വോട്ട് ചെയ്തത്. ഒക്ടോബറിൽ 1st പോളിംഗിനൊപ്പം പാർലമെൻറ്റിലെ ഇരുസഭകളിലേക്കും തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. 99 അംഗ അധോസഭയായ പ്രതിനിധിസഭയിൽ 48 സീറ്റോടെ ഇടതു സഖ്യം ഒന്നാമതെത്തിയിരുന്നു. നാഷണൽ പാർട്ടിക്ക് 29 സീറ്റും കൊളറാഡോയ്ക്ക് 17 സീറ്റുമാണ് ലഭിച്ചത്. ഉപരിസഭയായ 30 അംഗ സെനറ്റിൽ വിശാല മുന്നണി 16 സീറ്റ് നേടിയത് ഓർസിക്ക് കരുത്ത് പകരും. ഓർസിയും വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട കരോലിനി കോസയും വരുന്ന മാർച്ചിൽ അധികാരമേൽക്കും. രാജ്യം അമേരിക്ക പിന്തുണച്ചിരുന്ന പട്ടാള വാഴ്ചയിൽ നിന്ന് മോചനം നേടിയിട്ട് 40 വർഷം പിന്നിടുന്ന വേളയിലാണ് അതിനെതിരെ പോരാടിയ ഇടതുപക്ഷം വീണ്ടും ഭരണത്തിലെത്തുന്നത്. ഒരാൾക്ക് തുടർച്ചയായി 2 തവണ പ്രസിഡന്റാവാൻ വിലക്കുള്ള ഇവിടെ 2005 പ്രസിഡന്റായ തബാരെ വാസ്ക്വേസിലൂടെയാണ് ഇടതുപക്ഷം ആദ്യമായി അധികാരത്തിലെത്തിയത്. തുടർന്ന് 2 തവണ തുടർച്ചയായി ഇടതുപക്ഷം വിജയിച്ചെങ്കിലും 2019 അമേരിക്കൻ പിന്തുണയോടെ വലതുപക്ഷം അധികാരം പിടിച്ചിരുന്നു. മേഖലയിൽ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഇടതുപക്ഷ സർക്കാരുകളെ അട്ടിമറിക്കുന്ന അമേരിക്കൻ ഇടപെടലിന് 1953 ഗയാനിയിൽ ചെദി ജഗനെ പുറത്താക്കിയത് മുതലുള്ള ചരിത്രമുണ്ട്. ചിലിയിൽ ജനകീയ പ്രസിഡന്റ് സാൽവദോർ അലൻഡിയുടെ രക്തസാക്ഷിത്വത്തിനും വിശ്വമഹാകവി പാബ്ലോ നെരുദയുടെ മരണത്തിനും ഇടയാക്കിയ അട്ടിമറിയാണ് ഏറ്റവും കുപ്രസിദ്ധം. ആധുനിക കാലത്തും ഇടതുപക്ഷ സർക്കാരുകളെ ഉപരോധങ്ങൾ അടിച്ചേൽപ്പിച്ച് ശ്വാസം മുട്ടിക്കുന്നതിലും അട്ടിമറിക്കുന്നതിനും ബ്രസീൽ, വെനസ്വേല, ബൊളീവിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നടത്തിയ ഇടപെടലുകൾ ഉദാഹരണങ്ങളാണ്. വെനസ്വേലയിൽ പ്രസിഡന്റ് നിക്കോളസ് മഡൂറോ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് അമേരിക്ക ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. വിപ്ലവ ക്യൂബയെ ഒറ്റപ്പെടുത്തി തകർക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായാണ് ജനാധിപത്യ വിരുദ്ധമായ അമേരിക്കൻ നീക്കങ്ങളെങ്കിലും അതിനെ ചെറുത്ത് മേഖലയിൽ ഇടതുപക്ഷ ചേരി വളരുകയാണ്. അതിൻ്റെ ഏറ്റവും പുതിയ ദൃഷ്ടാന്തമാണ് ഉറുഗ്വേ യാങ്കി സാമ്രാജ്യത്തിനെതിരായ ചേരിയിൽ തിരിച്ചെത്തിയത്.